ആദ്യം കുറച്ച് ചിക്കൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പും, കുറച്ച് കുരുമുളക് പൊടി, തൈരും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. ഇനി മിക്സിയുടെ ജാറിലോട്ട് വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, കറിവേപ്പിൻ്റെ ഇല എല്ലാം വെള്ളം ഒഴിക്കാതെ നല്ലതുപോലെ പേസ്റ്റാക്കി നമ്മൾ ചിക്കനിലോട്ട് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് അരമണിക്കൂർ വെച്ചതിന് ശേഷം ഞാനിതാ വെളിച്ചെണ്ണയിൽ കുറച്ച് വെളിച്ചെണ്ണയിൽ മുരിയിച്ചെടുക്കുകയാണ്. ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടതിന് ശേഷം തേങ്ങയുടെ നല്ല കട്ടിയുള്ള പാല് നമ്മൾ കുറേശ്ശെയായി ഒഴിച്ച് നന്നായിട്ട് ഒന്ന് മുരിയിച്ചെടുക്കുക. നിങ്ങൾ എടുക്കുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കുക. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനല്ല എടുത്തിരിക്കുന്നത്. ആ തേങ്ങാപ്പാലൊക്കെ വറ്റി വരുമ്പോഴുള്ള ആ എണ്ണയിൽ കിടന്ന് മുരിയുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കൻ ഫ്രൈക്ക്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എൻ്റെ കുറേ മസാലയൊക്കെ അടിയിൽ പിടിച്ചായിരുന്നു, എങ്കിലും കുറച്ച് മസാലയൊക്കെ ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ ഫ്രൈ അടിപൊളി ടേസ്റ്റാണ്. കുറച്ച് വെളിച്ചെണ്ണയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.